കിച്ചണിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കാരണം കുറെ പേര് എന്നോട് ചോദിച്ച ഒരു റെസിപ്പിയാണ് പിടി കോഴിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മള് നല്ല നാടൻ പിടിയും അതുപോലെ നല്ല നാടൻ കോഴിക്കറി വറുത്തരച്ച കോഴിക്കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നമ്മളിതേ പിടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചേക്കാണ്. ഇത് തളച്ചു വരണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇതിപ്പോ ഞാൻ തേങ്ങ ഒരു അരമുറി തേങ്ങയും ജീരകവും കൂടി ഇട്ടോ, ഒരു പകുതി തേങ്ങയും ജീരകവും കൂടി അരച്ചെടുത്തേക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തളച്ച് വരയ്ക്കാം. തളച്ച് വെച്ച് തിളപ്പിക്കാം. അപ്പൊ ഇതായിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം തന്നെ എടുത്ത് നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാം. ഇപ്പൊ ഇതായിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ വെച്ചേക്കണത്. നന്നായിട്ട് എന്താ പറയാ, ഒരു പുട്ടിന്റെ ഭാഗത്ത് നിന്ന് നല്ലോണം പൊടിച്ച് വറുത്ത് എടുത്ത് വെച്ചേക്കണതാണ്. നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഇത് അരക്കാത്ത തേങ്ങയാണ്, വെറുതെ ചിരണ്ടി എടുത്തേക്കണ തേങ്ങയാണ്. അതിട്ട് കൊടുത്തു. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ 1 നുള്ള് ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളത്തിൽ ഓൾറെഡി ജീരകം ഇട്ടിട്ടുണ്ട്, എന്നാലും 1 നുള്ള് ജീരകം കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇപ്പൊ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ആ തേങ്ങയും ജീരകം എല്ലാം ഇട്ടിരുന്ന ഉപ്പൊക്കെ ഒഴിച്ച വെള്ളം ആ ഇത് വെച്ചിട്ട് നമ്മൾ പയ്യെ ഇത് കുഴയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതാ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് എല്ലാ ഭാഗവും വെള്ളം ആയിട്ടുണ്ട്. ഇത് മതിയാകും നമുക്ക്. അപ്പൊ ഇപ്പൊ ഇത് നല്ല ചൂടായതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ വെള്ളത്തിൽ ഓൾറെഡി ഉപ്പിട്ടതുകൊണ്ട് ഇതിനകത്ത് ഉപ്പ് എന്തോരം ഉണ്ടെന്നുള്ളത്. കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പൊ നമുക്ക് ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വെള്ളത്തിലുണ്ട്. അപ്പൊ അതൊക്കെ വറ്റുമ്പോ ആയിക്കോളും, ഒത്തിരി ഉപ്പിടാൻ പാടില്ല കേട്ടോ. പിന്നെ അധികം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോകും. അപ്പൊ ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നന്നായിട്ട് ഈ ഉപ്പും എല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. തണുപ്പ് ഒന്ന് ചൂടാറിക്കോട്ടെ. അപ്പൊ ഇതായത് നമ്മൾ വെച്ചിട്ട് കുറച്ചു നേരമായി. നമുക്ക് ചൂട് പയ്യെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നന്നായിട്ട് കൈ വെച്ച് കുഴച്ചു കൊടുക്കാം. ഞാനിത് നന്നായി കുഴച്ചു. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മള് ഇത് ഉരുട്ടാൻ പോകണം. അപ്പൊ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ വരിട്ടുണ്ട് കേട്ടോ, കയ്യിൽ ഒത്തി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല. ഇനി ദേ നമ്മളിതേ ഇതുപോലെ ഒരു പാത്രം ഇട്ടിട്ട് കുറച്ച് അരിപ്പൊടി അതിനകത്ത് ദേ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അത് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടി കൊടുക്കാം. വേണ്ട, കുറേശ്ശെ എടുത്ത് വെച്ചാൽ മതി. ചെറിയ ചെറിയ ബോൾ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് കേട്ടോ. നമുക്ക് ഏതാണ് അത്യാവശ്യം ചെറിയ വലിപ്പം മതി. ഈ ഒരു ഇതില് നമുക്ക് കണ്ടോ, ഈ ഒരു ബോർഡ് പോലെ നമുക്ക് ഇതെല്ലാം ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ. അപ്പൊ ഇതേ നമ്മളിതെല്ലാം നേരിട്ട് ബോൾസ് ആയിട്ട് ഈ ഒരു വലിപ്പത്തിന് എല്ലാം തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നന്നായി തിളയ്ക്കാൻ വേണ്ടി ഒന്നുകൂടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് തിളച്ചതിനകത്തേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ജീരകവും തേങ്ങയും ഉപ്പും എല്ലാം ഇട്ട് തിളപ്പിച്ച ആ വെള്ളം നന്നായി തിളച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചോണ്ടിരിക്കുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ബോൾസ് പൊടിഞ്ഞു പോകും. വെള്ളം നന്നായി തിളച്ചിരിക്കണം, നമുക്കിത് ഇട്ട് കൊടുക്കാം.
അപ്പൊ ഇതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പയ്യെ വെള്ളം അതിനകത്തിരുന്ന് വറ്റി വരട്ടെ. അപ്പൊ ഇതാ ഇതാ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് കണ്ടോ. ഈ തിളച്ചോണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിന് ഒരു തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വെള്ളത്തിന് കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി ഈ തിളച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഇട്ട് കൊടുക്കാം കണ്ടോ. ഈ ഒരു അളവില് നമുക്ക് വാങ്ങാം. ഇത് കുറച്ച് കഴിയുമ്പോ തിക്കാകാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഈ ഒരു അളവിൽ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് ഇത് തിക്കായിപ്പോകും കേട്ടോ. അപ്പൊ നമ്മുടെ പിടി റെഡി. ഇത് നമ്മുടെ നാടൻ ചിക്കൻ ഒരു കിലോ കഴുകി വൃത്തിയാക്കിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ആദ്യമേ തന്നെ തിരുമ്മി വെക്കാം. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയാ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് ഒരു കാൽ സ്പൂണോ കേട്ടോ മഞ്ഞപ്പൊടി. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മളിതൊന്ന് തിരുമ്മി വെക്കണം കൈ വെച്ച് കൂട്ടി. നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഇതിന് ഓൾറെഡി ഉണ്ട്, നമ്മൾ കറിയായിട്ട് വെക്കുന്നത് കുഴപ്പമില്ല. അപ്പൊ ഇച്ചിരി കൂടി ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. ഇത് നാടൻ കോഴി ആകുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നല്ല വേവുള്ളതല്ലേ. അപ്പൊ ഇത് ജസ്റ്റ് കുക്കറിലൊന്ന് വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാം, നമുക്ക് ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ, ജസ്റ്റ് ഒരു വിസിൽ കിട്ടുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ചിക്കനെ വറുത്തരയ്ക്കാനുള്ള സാധനങ്ങള്, തേങ്ങ, ഇത് ഞാനൊരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്നെങ്കിലും മുക്കാൽ മുളക് തൊട്ട് ഒരു ഫുൾ തേങ്ങ വരെ യൂസ് ചെയ്യാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കറിവേപ്പില, ഇത് പെരിഞ്ജീരകമാണ് നമ്മുടെ വലിയ ജീരക ഇറച്ചിക്കൊക്കെ ഇടുന്നത്. പിന്നെ ഇത് ഗ്രാമ്പു ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് എടുത്തിട്ടുണ്ട് ഒരെണ്ണം. ഇത് ഏലയ്ക്ക അഞ്ചെണ്ണം. പിന്നെ നമ്മളുടെ കറുവപ്പട്ട, അതും ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് വറുത്ത് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ തവ വെച്ചു, തവ ചൂടായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിത് വറക്കം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. ഇത്തിരി ഓയിലി ആവേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഇതിനകത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൗഡി അല്ലാതെ വെച്ചേക്കുന്ന പെരിഞ്ചീരകം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്നിച്ച് വരണ്ട് വരുന്നതാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. ഇനി നമ്മുടെ കറുവപ്പട്ട അതിട്ട് കൊടുക്കണം. കുരുമുളക് കേട്ടോ, കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ആ ഒരു ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. തക്കോളം ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു ഒരെണ്ണം, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതായിട്ടുണ്ട് കേട്ടോ ഏകദേശം. ഇനി നമുക്ക് പൊടിയും കൂടി ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് തീ ഏറ്റവും നന്നായി കുറച്ചിടണം. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മല്ലിപ്പൊടി ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മുളക് പൊടി, മുളക് പൊടി നമ്മൾ ഇട്ടേക്കണത് ഒന്നര സ്പൂണാണ്. ഒത്തിരി എരിവ് വേണ്ട, നമ്മൾ കുരുമുളകും എല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് ഒത്തിരി എരിവ് വേണ്ട. അപ്പൊ ആ ഒന്നര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞപ്പൊടി, അതുകൂടി ഇട്ട് കൊടുക്കുക. മുളകെല്ലാം മൂത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഇതായിട്ടുണ്ട്, എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് വഴറ്റി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ നൈസായിട്ട് അരിഞ്ഞ് മൂന്ന് സവാള. അതുപോലെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇത് വെളുത്തുള്ളി ഒരു കുറവുണ്ട് കേട്ടോ. ഇഞ്ചി ഒരു മൂന്നാല്,
കുറേ ചെറിയ പീസാണ്, ഒരു പീസ്. പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എണ്ണ അടിച്ച് ആവശ്യത്തിന് എണ്ണ അടിച്ചിട്ട് നമുക്കിത് വേഗം വരട്ടെടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതേ നമ്മുടെ സവാള നന്നായി വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എനിക്ക് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് കേട്ടോ, അറിയിട്ടായിരുന്നത്. പിന്നെ നമ്മള് ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായി വഴട്ട് വന്നിട്ട് നമുക്ക് ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതോട് കൂടി നല്ലോണം നന്നായി വഴണ്ട് വരട്ടെ. ഇപ്പൊ ഇതാ നമ്മുടെ ഇതെല്ലാം നന്നായി വഴണ്ട് വന്നു. നമ്മളാ തേങ്ങ അരച്ചോണ്ട് കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നത്. ഇപ്പൊ തേങ്ങയിലുള്ള എണ്ണയൊക്കെ അണ്ട് തുടങ്ങി വന്നേക്കുന്നത് നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചോണ്ട് വന്നേക്കാണ്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനകത്തേക്ക് വെച്ചു. അതായത് ഇങ്ങനെ നമുക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പം എനിക്ക് തോന്നുന്നു ഒരു പൊടിക്കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേവിച്ച് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നന്നായി ഇളകി ഇതിനകത്തിരുന്ന് ഈ ഒരു ചാറൊന്ന് പയ്യെ കുറുകി വന്നു കഴിയുമ്പോൾ അത് കറക്റ്റ് നല്ല നാടൻ ചിക്കൻ കറി ആകും, നല്ല ടേസ്റ്റി ചിക്കൻ കറി ആയിരിക്കും. നമ്മുടെ ചിക്കൻ കറി അത്യാവശ്യം ഒന്ന് നല്ലോണം തിളച്ച് നന്നായിട്ടൊന്ന് ചെറുതായി കുറുക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയൊരു ഇത് വേണം, നമുക്കൊരു അല്ല പിടിയുടെ കൂടെ കഴിക്കുമ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കപ്പയുടെ കൂടെ കഴിക്കാൻ. തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ ടേസ്റ്റ് ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്തു. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ പഴമയുടെ രുചി ഓർമ്മപ്പെടുത്തുന്ന പിടിയും കോഴിക്കറി എല്ലാവരും ട്രൈ നോക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.